നമസ്കാരം. നമ്മൾ ഇന്ന് സർവനാമത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം ചാർട്ട് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. നാമം, പേര്, നാമം എന്ന് പറയുന്നത് തന്നെയാണ്, പേര് തന്നെയാണ്, നൗൺ, നെയിം എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. അപ്പൊ നാമത്തിനെ നമുക്ക് ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്ന് തിരിക്കും. പോയിട്ട് ദ്രവ്യനാമത്തെ സത്യാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്ന് തിരിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മേയനാമം വരെ സർവനാമത്തെ കുറിച്ച് പറഞ്ഞില്ല. ഈ സർവനാമത്തെ കുറിച്ചാണ് സെപ്പറേറ്റ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. നോട്ട് ചെയ്തെടുക്കുക ആദ്യം, എന്നിട്ട് കേൾക്കുക ക്ലാസ്. പരീക്ഷയ്ക്ക്, പി എസ് സി പരീക്ഷയ്ക്ക് രണ്ട് രീതി ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സന്റെ ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ട്, തേർഡ് പേഴ്സന്റെ മലയാളം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സർവനാമം എന്ന് പറഞ്ഞാൽ പേരിന് പകരമാണ്. ഇപ്പോ ഉത്തമ പുരുഷ സർവനാമമുണ്ട്, മധ്യമ പുരുഷ സർവനാമമുണ്ട്, പ്രഥമ പുരുഷ സർവനാമമുണ്ട്. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉത്തമ പുരുഷൻ ഞാൻ, മധ്യമ പുരുഷൻ നീ നിങ്ങൾ, പ്രഥമ പുരുഷൻ അവൻ അവൾ അവ, ഇത്രയാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വേറെയും ചോദിക്കാം എന്ന് വെച്ചാൽ, ഞാൻ, ഞാൻ എന്ന് പറഞ്ഞാലും നാം, പണ്ട് ഈ തമ്പുരാക്കന്മാരൊക്കെ നാം നോം എന്നൊക്കെ പറയാറുണ്ട്, അപ്പൊ അത് ഞാനിന് തുല്യമാണ്. അതുപോലെ ഞങ്ങൾ എന്ന് പറയാറുണ്ട്, ഞങ്ങൾ, അത് നമ്മുടെ നെഞ്ചിൽ തൊട്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ. അപ്പോ നമ്മൾ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഉത്തമ പുരുഷ സർവനാമമാണ്. ബോർഡ് കാണാമല്ലോ, ഞാൻ, നാം, ഞങ്ങൾ, നമ്മൾ. അതുപോലെ ഞാന് എന്റെ അടുത്ത് നിൽക്കുന്ന ആളിനോട് ചോദിക്കുമ്പോൾ, സെക്കൻഡ് പേഴ്സൺ, എന്റെ അടുത്ത് നിൽക്കുന്ന ആള്, അയാളെയാണ് ഞാൻ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അതിനാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി വേറൊരാളിനെ, ഏല്ല, അവനുണ്ടല്ലോ, അവൻ, അവൾ, അവ, അത്, അവർ, അദ്ദേഹം, അദ്ദേഹത്തെ ഇനി വിളിക്കൂ, ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോ പ്രഥമ പുരുഷൻ തേർഡ് പേഴ്സൺ ആണ്. പ്രഥമൻ, അത് ഓർത്തു വെക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ സദ്യക്ക്, സദ്യ, സദ്യ, സദ്യക്ക് പ്രഥമൻ എപ്പോഴാണ് കിട്ടുന്നത്? ലാസ്റ്റ് ആണ് കിട്ടുന്നത്. തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അങ്ങനെ ഊഹിച്ചാൽ മതി. സാധാരണ മലയാളത്തിൽ പ്രഥമയ്ക്ക് ആദ്യം അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കരുത്. അപ്പൊ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പ്രഥമ പുരുഷൻ. അപ്പൊ അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഏതാണ്ട് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി സർവനാമം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. കാണിച്ചു തരാം. അത് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇംഗ്ലീഷിലെ ഏഴ് സർവനാമങ്ങളാണ് ഉള്ളത്. ഐ എന്ന് വെച്ചാൽ ഞാൻ, കേട്ട് എഴുതാമല്ലോ, എഴുതിക്കോളൂ. ഐ ഞാൻ, വി ഞങ്ങൾ, യു നീ നിങ്ങൾ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് ഇത് അത്, ദേ അവർ അവ, ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇതിന് പല രൂപങ്ങളുണ്ട്. ഇപ്പം ഞാൻ, എന്നെ, എൻ്റെ, എൻ്റേത് തന്നെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ. അതുപോലെ ഞങ്ങൾ, ഞങ്ങളുടെ, ഞങ്ങളെ, ഞങ്ങളുടേത് തന്നെ എന്ന് പറയത്തില്ലേ. ഇതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഐ, മീ, മൈ, മൈൻ, മൈ സെൽഫ്, അങ്ങനെ ഉണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷിലും പി എസ് സിക്ക് 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതും ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോട്ട് ചെയ്തെടുത്തോളൂ. താങ്ക് യു.